ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാബി ജംഷി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഡിഷ് എന്ന് പറയുന്നത് സ്ക്വിഡ് ഫ്രൈ ആണ് അത് കൂന്തൽ ഫ്രൈ ആണ് അപ്പോൾ ദാ കൂന്തലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് പീസ് പീസ് ആക്കി ഇതുപോലെ പീസ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ അരിഞ്ഞു വെച്ച് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് കൂന്തൽ എടുക്കുക പിന്നെ ആദ്യം നമ്മൾ കൂന്തലിനെ വേവിക്കാൻ വെക്കും അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമ്മൾ പിന്നെ ഇനി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കുരുമുളകൊക്കെ ആഡ് ചെയ്യും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ മുളക് പൊടി ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഇത് മസാലയൊക്കെ വെച്ച് കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് എന്താ ചേർക്കണേ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല ആയി കഴിയുമ്പോൾ നമുക്കിതിനെ വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ മസാലയൊക്കെ കുഴച്ച് വെച്ച് നമ്മളിതാ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തോരം കൂന്തലെടുക്കണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും ഉപ്പിൻ്റെ ആവശ്യം വരുമല്ലോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനനുസരിച്ച് ഇപ്പോൾ വെള്ളം ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവ് ചേർക്കുക അതിനനുസരിച്ച് എരിവൊക്കെ ചേർത്തിട്ട് നമ്മളിത് ഇനി എന്ത് ചെയ്യും ഇനി ഗ്യാസ് അങ്ങ് ഓണാക്കുക എന്നിട്ട് നമുക്കിത് തിളച്ചതിന് ശേഷം ഫ്ലെയിം മാറ്റാം ഫ്ലെയിം മീഡിയം ആക്കാം ഒന്ന് തിളക്കട്ടെ നമ്മുടെ കൂന്തൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങള് അതിലേക്ക് സവാള ഇടാൻ പോവാണേ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളക് കൂടാണ് ഇത് നന്നായി വാട്ടിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുമാണ് ചേർക്കേണ്ടത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം മതി കൂന്തൽ വേവിച്ചൊരു ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ അപ്പൊ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം മതി അങ്ങനെ ആ മസാലയ്ക്കുള്ള ഉപ്പ് നമുക്കിതൊന്ന് വാട്ടിയിരിക്കാം അപ്പൊ സവാള ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി തക്കാളി ഇടാം അപ്പൊ നമ്മള് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി മതി അപ്പൊ നല്ലോണം വഴിക്കും അപ്പൊ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ലോണം ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കൂന്തലിനെ അങ്ങിട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പൊ ഇതാ കൂന്തലൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം നമ്മള് കുരുമുളക് കുരുമുളക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞങ്ങളിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കുരുമുളക് ഇട്ടു അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഈ മസാലകളിലും അതുപോലെ തന്നെ നമ്മുടെ സവാള തക്കാളി ഇളക്കിങ്ങനെ നന്നായി ആയി വന്നതിന് ശേഷം ഇട്ട് കൊടുത്ത കൂന്തൽ അല്ലെങ്കിൽ മസാല ഒക്കെ നല്ലോണം ഇങ്ങനെ ആവണം ഇവിടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് അടച്ച് വെച്ച് ജസ്റ്റ് കുറച്ച് നേരം വേവിക്കാം ജസ്റ്റ് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കൊത്തി നല്ല ഡ്രൈ ആക്കുന്നവർക്ക് ഡ്രൈ ആക്കാം
कूंदल फ्राई रेडी आई ड्राई आकल ड्राई आई आक यूसिष्ट अत्र आकू अलग कलट ना ड्राई आक ओके अमीन सर्विंग प्लेट अब नम्बर कूंदल फ्राई प्लेटो सर्विंग प्लेट ना लास्ट कुछ करीवेपिल अगर मोड़े आड कूंदल फ्राई रेडी ना टेस्ट कूंदल फ्राई रेडी आई अब इतम ट्राई चेज नोकूं विश्वसू चानल साबी जमशी ब्लॉग्स लाइक शेयर कमेंट अब वी अटी रेसीपी आड़ वीडियो अदरे इट्स मी साबी इट्स मी जमशी साइनिंग ऑफ टाटा टाटा।